ലൈവ് ടെയിലറിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ 8-ാമത്തെ ക്ലാസ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്ലീവിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സിൽ ചുരിദാർ കട്ട് ചെയ്തു, പിന്നെ നമ്മൾ നെക്ക് തയ്ച്ചു, ബാക്ക് നെക്ക് തയ്ച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്ലീവിന്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോ നമുക്കിതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യമേ നോക്കാം. സ്ലീവിനുള്ള ബാക്കി തുണി, നമ്മൾ ചുരിദാർ കട്ട് ചെയ്തപ്പോ സൈഡിൽ നിന്ന് ഉള്ള തുണിയാണ്, അതിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേണ്ടത് സ്ലീവിന്റെ ലെങ്ത്തും വിഡ്ത്തും, അതായത് നീളവും വേണം, സ്ലീവിന്റെ വണ്ണവും വേണം. ഇനി വണ്ണം ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് നേരെ നമ്മളിപ്പോ തയ്ച്ചെടുത്ത ആ ചുരിദാർ ഇല്ലേ, അതിന്റെ ഈ ഒരു കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് വേണമെങ്കിലും നമുക്ക് അളവെടുക്കാം. ഈ ഭാഗത്ത് നിന്ന് അളവെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്ലീവും ചെസ്റ്റും ഇങ്ങനെ അങ്ങോട്ട് കിട്ടും. ചില സമയത്ത് നമ്മൾ അളവ് വെച്ച് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് സ്ലീവ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന മെത്തേഡ്, ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അളവെടുത്തിട്ടാണ് നമ്മൾ സ്ലീവിന്റെ ഒരു ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് രണ്ട് വണ്ണം ഉണ്ടാവും, ഒരു ചെറുതും ഉണ്ടാവും ഒരു വലുതും ഉണ്ടാവും. ആ വലിയ അളവ് നമുക്ക് നേരെ ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ലീവിന്റെ തുണി നമുക്ക് വിടർത്തി വെക്കാം. ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ചുരിദാറിൽ നിന്ന് ബാക്കി വന്ന തുണി. സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്ലീവ് കട്ട് ചെയ്യും, ബാക്കിയുള്ള ഈ ഭാഗത്തു നിന്നാണ് നെക്കിനൊക്കെ ഉള്ള തുണി കട്ട് ചെയ്യുന്നത്. അതായത് ഒരു സ്ട്രെയിറ്റ് പീസ് വേണം, പിന്നെ വേണ്ടത് 2-3 ചെറിയ ക്രോസ് പീസാണ്. അതെല്ലാം നമ്മൾ ഈ ഭാഗത്തുനിന്ന് കട്ട് ചെയ്യും. പക്ഷേ നമ്മൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുമ്പോൾ ആദ്യമേ ചുരിദാർ കട്ട് ചെയ്തു, പിന്നെ നമ്മൾക്ക് സ്ലീവ് കട്ടിങ്ങിന് മുന്നേ നമ്മൾ നെക്കെല്ലാം പഠിച്ചല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതിൽ വേറെ ഒരു കഷ്ണം തുണി വെച്ചിട്ട് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോ ഇനി മുതൽ നിങ്ങൾ വീട്ടില് ചുരിദാർ തയ്ക്കുമ്പോൾ സ്ലീവ് കട്ട് ചെയ്യാം, ഫസ്റ്റ് ടോപ്പ് കട്ട് ചെയ്യാം, എന്നിട്ട് സ്ലീവ് കട്ട് ചെയ്യാം, എന്നിട്ട് ബാക്കി വരുന്ന തുണിയിൽ നിന്ന് വേണം നെക്കിനുള്ള തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോ സ്ലീവ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്, കാരണം സ്ലീവ് കട്ട് ചെയ്യാതെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് തുണി എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോ ഇനി ഇങ്ങനെ തയ്ക്കുമ്പോൾ വേറെ തുണിയുടെ ആവശ്യമില്ല, ഇതിൽ നിന്ന് ബാക്കി വരുന്ന തുണിയിൽ നിന്നും കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമുക്ക് സ്ലീവിന്റെ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. ദേ ഇതുപോലെയാണ് നമുക്ക് ബാക്കിയായിട്ടുള്ള തുണി കിട്ടിയിരിക്കുന്നത്. ഈ ഭാഗത്താണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ FB-യില് 2-3 കമന്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ചെസ്റ്റിന്റെ ഭാഗം കട്ട് ചെയ്തപ്പം, അതായത് നമ്മളിങ്ങനെ ആം ഹോൾ കുഴിച്ച് വന്നു, എന്നിട്ട് നേരെ ഇതിങ്ങനെ അങ്ങോട്ട് കട്ടായി പോയി. അപ്പൊ അതെ ഈ ഒരു ഭാഗത്തായിരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് പോയിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് 2-3 പേരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ, അവർക്ക് സ്ലീവിന് തുണി തികയത്തില്ല, അതായത് വണ്ണം തികയത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഭാഗത്തു നിന്ന് സ്ലീവ് കട്ട് ചെയ്യേണ്ട. അതെ ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഭാഗത്തു നിന്ന് തുണി ഇങ്ങനെ രണ്ടാക്കി മടക്കി വെച്ചിട്ട് ഞാനിപ്പോ പറഞ്ഞതുപോലെ കട്ട് ചെയ്യുക കേട്ടോ. കുറച്ച് പേരേ ഉള്ളൂ, അങ്ങനെ ബാക്കിയുള്ളവര് അതില് ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. തുണി ഇങ്ങനെ തന്നെ മടക്കിയിടുക, ഇതങ്ങോട്ട് ഇനി തുറക്കാനൊന്നും നിൽക്കേണ്ട, നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ മടക്കി ചുളിവൊന്നും കൂടാതെ ഒരു ഭാഗത്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പോ ഇതില് സ്ലീവിന്റെ സെന്റർ ആണ് ഈ കാണുന്നത്, ഇവിടെ നിന്നാണ് നമ്മൾ ഇതിന് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. രണ്ട് സ്ലീവും ഇതിന്റെ അകത്തുനിന്ന് കിട്ടുവേ, കാരണം നമുക്കിങ്ങനെ തുണി ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ മടക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ലെവല് കറക്റ്റ് അല്ലെങ്കിൽ അതൊന്ന് ലെവൽ ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് ചെയ്യുക കേട്ടോ, ഇല്ലെങ്കിൽ അത് നമ്മുടെ ലെങ്ത്തിനെ അത് ബാധിക്കും. സ്ലീവിന്റെ ലെങ്ത്തിന് ഒരെണ്ണത്തിന് നീളം കൂടുതലും മറ്റേതിന് നീളം കുറവായിരിക്കും. അപ്പോ അതെല്ലാം ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോ നമ്മുടെ സ്ലീവിന് ലെങ്ത് ഈ ഭാഗത്ത് വരും, അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കട്ടിങ് ഉണ്ടാവാൻ പാടില്ല, ഇതാ കണ്ടോ തുണിക്ക് ഇവിടെ ഇങ്ങനെ ഓപ്പൺ സൈഡ് ഇല്ല. ഇനി നേരെ താഴെ ഭാഗത്ത് 4 ഓപ്പൺ സൈഡ് ഇങ്ങനെ വെച്ചിട്ട് വേണം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കിക്കോ, 1, 2, 3, 4 ഇങ്ങനെ അങ്ങോട്ട് 4 ഓപ്പൺ സൈഡ് ആയിരിക്കണം തുണിക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യമേ ഇതില് ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ അളവെടുക്കാം കേട്ടോ, എല്ലാവരും അളവൊക്കെ ആദ്യമേ അയച്ചു തന്നായിരുന്നു, അതെടുക്കുക. അളവ് തേർഡ് പാർട്ടിലാണ് നമ്മൾ സ്ലീവിന്റെ നീളവും സ്ലീവിന്റെ വണ്ണവും മാർക്ക് ചെയ്തത്. വണ്ണം ഇപ്പോ വേണ്ട, ഇപ്പൊ നമുക്ക് തൽക്കാലം ലെങ്ത് മാത്രം മതി. 4 ഇഞ്ചാണ് എനിക്ക് വേണ്ട ലെങ്ത്, അത് ഈ ഭാഗത്തുനിന്ന് വേണം നമുക്ക്
മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നിന്ന് മുകളിലേക്ക് വേണം ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്കൊരു 6 ഇഞ്ച് ആണ് വേണ്ടതെങ്കിൽ അതങ്ങോട്ട് എടുത്തു. അപ്പൊ എനിക്ക് വേണ്ട ലെങ്ത് 4 ഇഞ്ച്. ഇതിനെ കൂടെ നമുക്ക് 1 ഇഞ്ച് താഴെ ഭാഗത്തൊന്നും മടക്കിയടിക്കണം. ആദ്യമേ 1/2 ഇഞ്ച് മടക്കും, വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കും, പിന്നെ ഒരു 1/2 ഇഞ്ച്. നമുക്കിത് ഈ ഒരു മുകൾ ഭാഗമില്ലേ, ഇത് ടോപ്പുമായിട്ട് കൂട്ടി തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ വേണം. അപ്പൊ ഇപ്പൊ എത്ര ഇഞ്ചായി ടോട്ടലായിട്ട്? നമ്മുടെ ലെങ്ത്തിനെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വെച്ചിട്ട് 5.5 ഇഞ്ച് ആണ് വേണ്ട അളവ്. അത് നമുക്ക് ദാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 5.5 ഇഞ്ചില് ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തു. കുറച്ചുകൂടി നീക്കിയും നമുക്ക് 5.5 ഇഞ്ചില് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യാം. എന്തിനാണെന്നറിയോ, ഇവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. ഈ ഭാഗത്താണ് കൈയിന്റെ വണ്ണം വരുന്നത്. ഇത് മുകളിലത്തെ വണ്ണം കുറച്ച് കൂടുതലില്ലേ, അതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇത് താഴെ ഭാഗത്തെ വണ്ണം. അപ്പൊ നമുക്ക് സ്കെയിൽ എടുത്തിട്ട് ഈ 2 മാർക്കിങ്ങും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് നമുക്ക് നിർത്താം. അപ്പൊ ലെങ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ കറക്റ്റ് ലെങ്ത്തിനെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി വെച്ചിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഇപ്പോ നമ്മള് തുണിയില് ഈ ഭാഗത്തു നിന്നല്ലേ ലെങ്ത് എടുത്തത്. ഇപ്പൊ ഇതിന്റെ താഴെ വശം കരഭാഗമാണ്, അതായത് നൂലൊന്നും നമുക്ക് ഇങ്ങനെ വരത്തില്ല. താഴെ ഭാഗം അടിച്ചില്ലെങ്കിലും 1/2 ഇഞ്ചിലും പിന്നീട് ഒരു 1/2 ഇഞ്ചിലും അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോ റെഡിമെയ്ഡ് നൈറ്റിയിലൊക്കെ നമുക്ക് താഴെ ഭാഗത്ത് തയ്യൽ ഉണ്ടാവത്തില്ല, പക്ഷെ എനിക്കത് അത്ര എന്താ പറയാ, എനിക്കൊരു പെർഫെക്ഷൻ തോന്നത്തില്ല. ആ ഒരു അടിപ്പ് വന്നാലേ നല്ലൊരു ഭംഗിയായിട്ട് തോന്നുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അങ്ങനെയാണ്, ഇപ്പൊ താഴെ ഭാഗം മടക്കി അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലെങ്ത്തിനെ കൂടെ വെറും 1/2 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് എടുത്താൽ മതി. അപ്പൊ നേരെ ഇവിടുന്ന് 4.5 ഇഞ്ചിൽ അങ്ങോട്ട് മാർക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് ഒരു 7 ഇഞ്ച് ആണ് ചുരിദാറിന് വേണ്ട, ചെറിയ സ്ലീവിന് വേണ്ട ലെങ്ത്. ഈ 7-നെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി വെച്ചിട്ട് 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്താലും മതി, ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ഞാൻ താഴെ ഭാഗത്ത് മടക്കി അടിക്കാൻ പോകുന്നതുകൊണ്ടിട്ടാണ് 1 ഇഞ്ചും കൂടെ കൂടുതലായിട്ട് എടുത്തത്. ഈ 2 രീതിക്ക് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമ്മൾ നേരെ ഇതില് വണ്ണം മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ വണ്ണത്തിൽ നിന്ന് ഈ ചെറിയ വണ്ണം, അതായത് ഇപ്പൊ ഇതിൽ 7 വണ്ട് 8 വണ്ട്, ഈ വലിയ വണ്ണം വേണ്ട, ചെറിയ വണ്ണമാണ് നമുക്കിപ്പോ താഴെ ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത്. അത് എത്ര ഇഞ്ചാണ്? 7 ഇഞ്ച്. ദാ 7 ഇഞ്ചാണ് വണ്ണം. അതിനെ കൂടെയും നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൊടുത്തിട്ട് 9 ഇഞ്ചില് ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കാം. ഇതാണ് കറക്റ്റ് വണ്ണം. ഇപ്പൊ എനിക്ക് താഴെ ഭാഗത്ത് 7 ഇഞ്ചൊന്നും ഇല്ല കേട്ടോ, പക്ഷേ എനിക്കിങ്ങനെ കുറച്ച് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ നിൽക്കുന്നതാ ഇഷ്ടം. ഓവറായിട്ട് കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടിട്ടാണ് 7 ഇഞ്ചില് വണ്ണം വരുന്നത്. അതിനെ കൂടെയും ഞാനിപ്പോ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇവിടെ നിന്ന് കറക്റ്റ് ഇങ്ങനെ ചുരിദാറിൽ അങ്ങോട്ട് തയ്ച്ചു പോകുന്ന ഭാഗമാണ്. ഇപ്പൊ 2 ഇഞ്ച് ഇവിടെ ലൂസ് കൊടുക്കാം. ഇനി ഇവിടത്തെ വണ്ണം നമ്മുടെ അളവിൽ നിന്ന് വേണ്ട, അതായത് ഒരു 8 ഇഞ്ച് ഇവിടെ ഉണ്ട്, പക്ഷെ ഇത് വേണ്ട. നമ്മള് ഇതിന് പകരമായിട്ട് നേരെ നമ്മുടെ ടോപ്പ് എടുക്കുക. അപ്പൊ ഇത് കുറച്ച് നീക്കി വെച്ച് കൊടുക്കുക. നീക്കി വെക്കുമ്പോ അളവിലൊന്നും വ്യത്യാസം വരുത്താതെ വേണം അങ്ങോട്ട് നീക്കി വെക്കാൻ വേണ്ടിട്ട്. ഇനി നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്, നമ്മളിപ്പോ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടോപ്പില്ലേ അതെടുക്കുക. അതെടുത്തിട്ട് ഷോൾഡറിന്റെ ഭാഗം കറക്റ്റ് ലെവലാക്കുക. ദേ ഈ അടിപ്പിന്റെ ഭാഗം കറക്റ്റ് ലെവലാക്കുക, എന്നിട്ട് ഇത് ഈ ഒരു ഷേപ്പിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ട് വെക്കാം. രണ്ടും ഒരേ ഷേപ്പിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റ് ഈ ഒരു ആം ഹോളിന്റെ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ടേപ്പ് എടുക്കാം. ടേപ്പ് എടുത്തിട്ട് നമ്മള് ഈ ഭാഗം ഒന്ന് അളന്നെടുക്കുക. ഈ മാർക്കിങ് വേണം സ്ലീവിന് വണ്ണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അത് അളക്കുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ചുമ്മാ ഇങ്ങനെ വെച്ചൊന്നും അളക്കാൻ പറ്റത്തില്ല, ഈ ടേപ്പ് വളച്ച് വളച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇങ്ങനെ വെച്ച് കൊടുക്ക, ഒരു പരന്ന ഭാഗത്ത് വെക്കുക. ബെഡിന്റെയൊക്കെ ഇത് വെക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ അളവ് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഞാൻ ഏറ്റവും മുകളില് ടേപ്പ് വെച്ചു. ഇതിനെ കൂടെ ഒന്നും നമുക്ക് തയ്യൽ തുമ്പിന്റെ ഒന്നും ആവശ്യമില്ല, കറക്റ്റ് ലെവലില് ടേപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് കൈക്ക് ദേ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചരിച്ച് കൊടുക്കാം. ഇത് എത്ര ഇഞ്ച് ആണെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചരിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോ 10 ഇഞ്ചിലാണ് ഇവിടെ എനിക്ക് വന്ന് നിൽക്കുന്നത്.
അപ്പൊ ഇവിടുത്തെ അളവ് എത്രയാ? ടോട്ടൽ അളവ് നമുക്ക് വേണ്ടത് 10 ഇഞ്ച്. ഈ 10 ഇഞ്ച് ആയിരിക്കണം സ്ലീവിന് നമ്മള് മുകൾ ഭാഗത്ത് വെക്കേണ്ടത്, അതായത് ഈ ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോ 10 ഇഞ്ച് നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം. ഈ ഭാഗത്ത് ടേപ്പ് ഇങ്ങനെ വെക്ക. എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ അളവ് നമുക്ക് ഇവിടെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതെ, ഞാനിവിടെ 10 ഇഞ്ചില് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ അളവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കി മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മളുടെ കറക്റ്റ് ബോഡി ഫിറ്റിൽ വരിക. ഇത്രയും ഭാഗം സീം അലവൻസ് ആയിട്ട് പോകും. നേരെ 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇപ്പുറേക്ക് 2 ഇഞ്ച് കൊടുത്തു. എത്ര വണ്ണമുള്ളവർക്കാണെങ്കിലും വണ്ണമില്ലാത്തവർക്കാണെങ്കിലും ഈ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. ഇനിയാണ് നമ്മൾ ഇതില് കൈക്കുഴി കുഴിച്ചു വരക്കാൻ പോകുന്നത്. കാര്യം ഇങ്ങനെയൊരു സ്ക്വയർ ബോക്സ് ആയിട്ട് നമുക്ക് ഒരിക്കലും സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അല്ലേ. ഇവിടെ ചെറിയ ഒരു കുഴിവ് നമുക്ക് വരണം, എന്നാലേ നമുക്ക് കൈ നല്ല ഭംഗിയായിട്ടും നല്ല ഷേപ്പിലും ചുരിദാറുമായിട്ട് അറ്റാച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇത്രയും ഭാഗത്തില് ഒരു സംശയവും ഇല്ലാന്ന് കരുതുന്നു. നമ്മള് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തതില് ചെറിയ ഒരു അളവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തത്. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കാമായിരുന്നു. കാര്യം കുഴിച്ച് വരക്കുമ്പോൾ അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്കിങ് കാണിച്ചു തന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് കുഴിച്ചു വരക്കാം. ചെറിയ സ്ലീവിന് 3 ഇഞ്ചും 3/4 സ്ലീവിന് 3.5 ഇഞ്ചുമാണ് നമ്മൾ കൈക്കുഴി കുഴിച്ചു വരക്കുന്നത്. അത് ഏത് ഭാഗത്തിലാന്ന് പറഞ്ഞു തരാം. ഈ ഭാഗത്തു നിന്ന് നേരെ താഴത്തേക്കാണ് നമ്മൾ 3 ഇഞ്ചില് കുഴിക്കാൻ പോകുന്നത്. നമ്മള് ചുരിദാറിൽ മാർക്ക് ചെയ്തില്ലേ, അത് കറക്റ്റ് 10 ഇഞ്ചിലാണ് വന്നത്. ഈ 10 ഇഞ്ചിൽ നിന്ന് വേണം താഴത്തോട്ട് 3 ഇഞ്ചില് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാ ഇവിടെ ഇങ്ങനെ വെക്കാം, എന്നിട്ട് 3 ഇഞ്ച് താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഒരു ലൈൻ ഇവിടെ വരച്ചു, ഒരു ലൈൻ നമ്മള് ഇവിടെ നിന്ന് ഇങ്ങനെ 3 ഇഞ്ചില് താഴത്തേക്ക് വരച്ചു. ഇത് കട്ട് ചെയ്യാനൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് വരച്ചെന്നേ ഉള്ളൂ. പഠിപ്പിക്കുന്ന ആ ഒരു മെത്തേഡിൽ നമുക്ക് പോവണ്ടേ, അതിനാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തത്. ഇനി നമുക്ക് കൈക്കുഴി കുഴിച്ചു വരക്കാം. അതിന് ഇപ്പോ കുറച്ചൊക്കെ തയ്യലൊക്കെ അറിയാവുന്നവർക്ക് നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇതൊന്നും അറിയാത്ത ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നിന്ന് കുഴിക്കണോ, ഇനി ഇവിടെ നിന്ന് കുഴിക്കണോ, ഇല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് കുഴിക്കണോ എന്നൊക്കെ ഒത്തിരി കൺഫ്യൂഷൻ ഇപ്പൊ ഉണ്ടാവും അല്ലെ. അത് നമുക്ക് വളരെ നിസ്സാരമായിട്ട് ഒഴിവാക്കാം. അതിനാണ് ആദ്യമേ നമ്മൾക്ക് കറക്റ്റ് കിട്ടിയ അളവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ചില് മാർക്ക് ചെയ്തത്. ഇനി ഒരു കൊച്ചു സൂത്രം നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴിച്ചു വരക്കാനായിട്ട് വളരെ ഈസിയാണ്. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര ഇഞ്ചാണെന്ന് നോക്കാം, അതിന്റെ പകുതി മാർക്ക് ചെയ്യുക. എന്നിട്ട് വേണം ഇങ്ങോട്ടേക്ക് ഒരു ചെറിയ ഒരു കർവ് ഷേപ്പില് കുഴിച്ച് വരക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ആദ്യമേ ഇവ തമ്മില് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം. ഇതിപ്പോ ടോട്ടലായിട്ട് 8 ഇഞ്ചാണ് ഈ ഒരു വീതി ഉള്ളത്. അപ്പൊ 8 ഇഞ്ചിന്റെ പകുതി 4 ഇഞ്ചില് നമുക്ക് മാർക്ക് ചെയ്യാം. ചിലപ്പോ നിങ്ങൾക്കൊരു 7.5 ഇഞ്ച് ആയിരിക്കും. അപ്പോ 7.5 ഇഞ്ചിന്റെ പകുതി വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് കുഴിച്ച് വരക്കേണ്ടത്. അത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടാണ്. അപ്പൊ ഞാനിപ്പോ എനിക്ക് അത് വരച്ച് എടുക്കാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് തുണി ഇങ്ങനെ വെക്കുന്നത്. എനിക്ക് ഇങ്ങനെയൊന്നും വെച്ച് വരക്കാൻ പറ്റത്തില്ല. നമുക്ക് നിൽക്കുമ്പോൾ നമ്മുടേതായ ഒരു വശത്തിനല്ലേ വരക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇരുന്നാൽ മതി. അതായത് ഈ ഭാഗത്ത് നിന്ന് നമ്മള് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടം വരെ വരിക. ഇവിടെ നിന്ന് വേണം ഇങ്ങോട്ടേക്കൊന്ന് വരച്ച് പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇവിടെ നിന്ന് തന്നെ ഈ ചോക്കിന് ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്തുക. ഇവിടെ നിന്ന് വേണം ഇങ്ങനെ അങ്ങോട്ട് ചെറുതായിട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ 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 അങ്ങോട്ട് വരച്ച് എടുത്താൽ മതി. ഇത്രേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നേരെ ഇവ തമ്മിലെ സെന്ററിൽ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് ചരിച്ചങ്ങോട്ട് വരച്ചാൽ മതി. ഇങ്ങോട്ടേക്ക് വരച്ചെടുത്തു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇത് നമ്മളുടെ കറക്റ്റ് അളവാണ്, ബോഡി ഫിറ്റ് വരുന്ന അളവാണ്. ഈ ഭാഗമല്ല, തൊട്ടിപ്പുറത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരക്കുക. സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ എടുത്തിട്ട് ദാ ഇങ്ങനെ അങ്ങോട്ട് വരച്ചാലും മതി. നമുക്കിനി കട്ട് ചെയ്യാം.
എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഒന്ന് ബാക്ക് പോയി കാണുക. ലൈവില് പറ്റത്തില്ല, ലൈവ് കഴിയുമ്പോൾ വീഡിയോ അപ്ലോഡ് ആവുമല്ലോ. അപ്പോ ഒന്ന് തയ്ക്കാൻ നേരത്തൊക്കെ എന്തെങ്കിലും ഒരു സംശയമോ വെട്ടാൻ നേരത്തെ ഒരു സംശയം വന്നാൽ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മനസ്സിലാവും. അപ്പോ ആദ്യമേ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങനെ നിർത്താം. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല, ഇവിടെ നിന്ന് വേണം ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. എന്നാലേ അതിന് ആ ഷേപ്പ് നല്ല പോലെ കിട്ടുള്ളൂ. നമ്മളിപ്പോ നെക്ക് കട്ട് ചെയ്യുമ്പോഴും കൈക്കുഴയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഈ ഭാഗത്ത് നിന്ന് വേണ്ട. അപ്പൊ അതാ ഇവിടെ നിന്ന് നേരെ നമ്മുടെ ആ സെന്റർ ഭാഗം വരെ ഇങ്ങനെ കൊണ്ടുവത്തിച്ചിട്ട് അവിടെ നിന്ന് ചെറിയൊരു കർവ് ഷേപ്പോടെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് നിർത്തുക. ഇതാ നമ്മുടെ സ്ലീവിന്റെ കട്ടിങ്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇനി ചെയ്യേണ്ടത് ഈ ഭാഗമില്ലേ, ഈ ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കുക. ഇതെന്തിനാന്നറിയോ, ഇതാണ് സെന്റർ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മള് ചുരിദാറില് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സെന്റർ മനസ്സിലാക്കണ്ടേ, ഇല്ലെങ്കിൽ ഇത് എവിടെ കൊണ്ടേക്ക് ഫിറ്റ് ചെയ്യണം നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇനിയും സ്ലീവിലെ ചെറിയൊരു കൈക്കുഴിയൊക്കെ ഉണ്ട്, പക്ഷെ അതിപ്പോ പഠിക്കേണ്ട ആവശ്യമില്ല. തുടക്കം പഠിക്കുമ്പോൾ എല്ലാം സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഇനി ഒരു രണ്ട് മൂന്ന് നാല് ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ഇനി ഞാൻ വീണ്ടും ഇതിലുള്ള കുഴിച്ച് കട്ടിംഗ് ഒക്കെ പറഞ്ഞുതരാം. അതുപോലെ കുറച്ച് ചുരിദാറിലൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ച് കഴിയട്ടെ. ആദ്യമേ ഒക്കെ അത് പഠിപ്പിക്കുവാണെങ്കിൽ ഒത്തിരി ഡൗട്ടൊക്കെ വരും. അപ്പൊ സ്ലീവ് കഴിഞ്ഞു, ഇനി വേണം ഇതിൽ നിന്ന് ക്രോസ് പീസോ നെക്കടിക്കാനോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി തയ്ക്കുമ്പോ അങ്ങനെ ചെയ്യാം. ഇപ്പൊ നമ്മൾ എന്തായാലും വേറെ തുണിക്കഷ്ണം വെച്ചിട്ട് തയ്ച്ചു പോയി. അപ്പൊ നമുക്ക് സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളുടെ സ്ലീവ്. രണ്ട് സ്ലീവ് ഉണ്ട്, ഒരെണ്ണം ഇതും ഒരെണ്ണം ഇതും. ഇങ്ങനെ അങ്ങോട്ട് നമ്മളിപ്പോ രണ്ട് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുരിദാറിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോ ആദ്യമേ ചെയ്യേണ്ട പണി താഴെ ഭാഗം മടക്കി അടിക്കുക എന്നുള്ളതാണ്. അര ഇഞ്ച് മടക്കാം, വീണ്ടും ഒരു അര ഇഞ്ച് മടക്കിയിട്ട് താഴെ ഭാഗത്ത് നിന്ന് തയ്യൽ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് വേണം ചുരിദാറിൽ ഫിക്സ് ചെയ്യാനായിട്ട്. ഇങ്ങനെ വെച്ചാലേ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യുന്നതും കൂടെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരെ നമുക്കിതിന്റെ താഴെ ഭാഗം ഒന്ന് മടക്കടിക്കാം. അപ്പൊ സ്ലീവ് ഇങ്ങനെ നിവർത്തി വെച്ചു കൊടുക്കുക, എന്നിട്ട് ഒരര ഇഞ്ച് ആദ്യമേ ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഒരര ഇഞ്ചും കൂടി. അപ്പോൾ ബിഗ്നേഴ്സ് ആണ് തുടക്കക്കാരാണ് എന്നുണ്ടെങ്കിൽ ആദ്യമേ അര ഇഞ്ചിൽ അറ്റം വരെ അടിക്കുക, എന്നിട്ട് വേണം അടുത്തത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒറ്റയടിക്ക് അങ്ങോട്ട് പോവാണ്, ഇല്ലെങ്കിൽ കുറേ സമയം നമുക്ക് ചുമ്മാ വേസ്റ്റായി പോവും. സ്ലീവ് നമ്മൾ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. നല്ല വശമാണ് ഈ കാണുന്നത്. ഒറ്റ ഒരു സ്റ്റിച്ച് മതി നല്ല വശത്ത്, രണ്ട് മൂന്നെണ്ണം ഒന്നും വേണ്ട, ഇങ്ങനെ ഒരെണ്ണം മാത്രം മതി. അപ്പോൾ രണ്ടെണ്ണം കൂടെ നമുക്ക് ഈ ഒരെണ്ണം കൂടെ തയ്ച്ചെടുക്കാം. അപ്പോൾ കുറേ പേര് എൻ്റെ മിഷ്യൻ്റെ റിവ്യൂ വേണമെന്ന് പറയുന്നുണ്ട്. ഞാനൊരെണ്ണം ചെയ്യാം കേട്ടോ, കുറച്ച് കഴിയട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവിൻ്റെയും താഴെ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് ചുരിദാർ ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ ടോപ്പ് എടുത്ത് വെക്കാം. ടോപ്പ് എടുത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് വിടർത്തി വെക്കാം. ബാക്ക് വശമോ ഫ്രണ്ട് വശമോ എങ്ങനെ വേണമെങ്കിലും വെക്കാം, പ്രശ്നമൊന്നുമില്ല. അതെ, ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വെച്ചങ്ങോട്ട് കൊടുത്തിരിക്കുവാണ് കേട്ടോ. ഇതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ ഭാഗത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ. ചിലപ്പോൾ നമുക്ക് ഒരു അര ഇഞ്ചോ കാ ഇഞ്ചോ ഇവിടെ വ്യത്യാസം ഉണ്ടാവും.
അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നേരെ ഇങ്ങനെ അങ്ങോട്ട്, ഇപ്പോൾ ഇതിൽ എനിക്കിപ്പോൾ കട്ട് ചെയ്യാനില്ല, കാര്യം കറക്റ്റാണ്, എന്നാലും കാണിച്ചു തരാം. ഇപ്പോൾ ദേ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നേരെ ഒന്ന് ലെവൽ ചെയ്യുക, കറക്റ്റ് ലെവലിൽ വേണം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ചെറിയ എങ്കോണിപ്പൊക്കെ വരും, അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് ടോപ്പ് ഇട്ട് കൊടുക്കുക. ടോപ്പ് ഇടുമ്പോൾ ടോപ്പിൻ്റെ നല്ല വശം വേണം ഇങ്ങനെ ഇടാനായിട്ട്. ദേ ഇതാണ് ഉൾവശം. അപ്പം നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് ഇടുക. ഇനി ഇതിൻ്റെ മീതെയാണ് നമ്മൾ സ്ലീവ് വെക്കാൻ പോകുന്നത്. സ്ലീവ് വെക്കുമ്പോഴും സ്ലീവിൻ്റെ നല്ല വശം, ടോപ്പിൻ്റെ നല്ല വശം, ഇവ തമ്മിലായിരിക്കണം അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല വശം സ്ലീവിൻ്റെ വന്നെങ്കിൽ നേരെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല വശവും നല്ല വശവും ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ചിലപ്പോൾ തെറ്റിപ്പോവും. എനിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ധൃതി പിടിച്ചൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നേരെ ഇങ്ങനെ കൂടെ വെച്ചിട്ട് ആ ഓക്കെ റെഡി ആയിട്ടുണ്ട് അത് മുറി ചെയ്യും. ഇതിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും അയ്യോ തെറ്റിപ്പോയല്ലോ, പിന്നെ അത് അഴിക്കാൻ നിൽക്കണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അഴിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശവും കൂട്ടിയായിരിക്കണം വെക്കേണ്ടത്. അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദേ മനസ്സിലായില്ലേ, സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തത്. ഇതാണ് നമ്മളുടെ സ്ലീവിൻ്റെ സെൻറ്ററായിട്ട് വരുന്ന ഭാഗം. ഈ സെൻറ്റർ അതായത് ഈ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ഈ കുനിപ്പുള്ള ഭാഗമില്ലേ, ഈ ഭാഗം വേണം നമ്മളുടെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ. അതറിയാൻ ഈസിയാണ്, നമുക്കിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ഉണ്ടാവും ഇവിടെ വെക്കാനായിട്ട്. ഞാൻ വെക്കുമ്പോൾ ഒന്നും കൂടെ സൂം ചെയ്ത് കാണിച്ചുതരാം. ഇതാണ് നമ്മളുടെ സെൻറ്റർ, ഷോൾഡറിൻ്റെ സെൻറ്ററാണ് ഈ കാണുന്നത്. ഇവിടെ വേണം ഈ ഒരു കുനിപ്പുള്ള ഭാഗം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദാ കറക്റ്റ് ലെവല് സ്റ്റിച്ച് പാട് കണ്ടില്ലേ, അതിൻ്റെ മീതെ ഈ കുനിപ്പുള്ള ഭാഗം ഇങ്ങനെ വെച്ചു. ഇനി നമ്മൾ നേരെ മെഷീനിലോട്ട് കയറ്റിയിട്ട് ഇവിടെ ഒന്ന് തയ്ച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് വേണം ആദ്യമേ തയ്ക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം ഈ ഭാഗം കൂട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ചുരിദാറിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്ററും സ്ലീവിൻ്റെ സെൻറ്ററും കറക്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് തയ്ക്കാം. നേരെ ഇത് ഇങ്ങനെ തന്നെ കൈ മാറ്റാതെ നമ്മുടെ മെഷീൻ്റെ ഗ്യാപ്പിലോട്ട് വെക്കുക. എന്നിട്ട് ഇത് നമുക്ക് തയ്ച്ചു തുടങ്ങാം. ഓക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടേ, ജസ്റ്റ് ഒന്ന് തയ്ക്കാം. ഒന്ന് കെട്ടിട്ടോ, ഒന്ന് വലിച്ചു പിടിക്കുവാണെങ്കിൽ കെട്ട് വീണോളൂ. ഇനി കൈ മാറ്റിക്കോ, ഇനി അത് തെന്നിപ്പോകത്തില്ല. എന്നിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, ഈ സൈഡിലോട്ട് ഈ ഒരു ചുരിദാറും സ്ലീവും മാറ്റിവെക്കുക. നോക്കിയേ, രണ്ട് ലെവലും ഒരുമിച്ചാക്കുക. ചുരിദാറിൻ്റെ ലെവലും സ്ലീവിൻ്റെ ഈ ലെവലും ഒരുമിച്ചാക്കിയിട്ട് വേണം അര ഇഞ്ച് വ്യത്യാസത്തിൽ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഒരു അര ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ടു കൊടുക്കുന്നത്. ഇനി വീണ്ടും ലെവൽ കറക്റ്റ് ചെയ്ത് വേണം നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട്. ദാ ലെവൽ കറക്റ്റ് ചെയ്യാൻ ഈ രണ്ട് കൈയും നമുക്കെടുക്കാം. ഇത് ഈ കൈ ചുരിദാർ അഡ്ജസ്റ്റ് ചെയ്യാനും ഈ കൈ സ്ലീവ് അഡ്ജസ്റ്റ് ചെയ്യാനും രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇങ്ങനെ അങ്ങോട്ട് സാവകാശത്തിൽ തയ്ച്ച് പോരാൻ വേണ്ടിയിട്ട്. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സ്ലീവ് പിടിച്ച് വലിക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ചുരിദാർ ഇട്ട് കഴിയുമ്പോൾ കൈക്കുഴിയുടെ ഭാഗത്ത് നമുക്ക് കുറച്ച് ചുളിവൊക്കെ ഉണ്ടാവും. അപ്പോൾ അധികം വലിക്കാതെ വേണം നമുക്ക് ഇത് തയ്ച്ച് എടുക്കാം. ഈ ഭാഗം നമ്മളിപ്പോൾ തയ്ച്ച് കഴിഞ്ഞു. ദാ നമുക്കിങ്ങനെ കറക്റ്റ് അളവിൽ സ്ലീവും ഇതും തമ്മിൽ കറക്റ്റ് അളവിൽ കിട്ടിയിട്ടുണ്ട്. ഒരു കുറച്ചിങ്ങനെ ബാക്കിയുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങോട്ട് ലെവൽ ചെയ്ത് കളയാം. ഒരു പൊടിക്ക് നമുക്ക് കുറച്ച് കൂടുതലായി വന്നിട്ടുണ്ട്, അതങ്ങോട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നോക്കി, നമ്മളിപ്പോൾ പകുതി ഭാഗം മാത്രമേ സ്ലീവ് ചെയ്തിട്ടുള്ളൂ, ബാക്കി പകുതിയും കൂടെയുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ശ്രദ്ധിച്ചോ എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നേരെ ഇവിടെ പിടിക്കുക, ഇവിടെ പിടിച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചെടുക്കുക, ഇപ്പുറവശത്തേക്ക് തിരിച്ചെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇത് തയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും ഇതിൻ്റെ ഈ സെൻറ്റർ ഇങ്ങനെ അങ്ങോട്ട് കയറ്റി വെക്കുക. എന്നിട്ടൊന്ന് തയ്ച്ച് പതിക്കെ നിർത്തുക. എന്നിട്ട് വേണം ഈ രണ്ട് ഭാഗം തമ്മിൽ അര ഇഞ്ചിൽ തന്നെ നമുക്ക് തയ്ച്ച് എടുക്കാനായിട്ട്. സ്ലോവിൽ ചെയ്യുക, ഹൈ സ്പീഡിലൊന്നും ചെയ്യരുത്. കാര്യം ഇതൊക്കെ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം ചെയ്ത് പോവാൻ വേണ്ടിയിട്ട്. അപ്പം
നമുക്ക് ഇവിടെയും കുറച്ച് തുണി കൂടുതൽ വന്നിട്ടുണ്ട്, സ്ലീവിനാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അതങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുക, കുഴപ്പമില്ല. പക്ഷേ സ്ലീവ് ഇവിടെ എത്തിയില്ലെങ്കിലാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാൻ പോകുന്നത്. ഇപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ ഇത്രയും ഭാഗത്താണ് സ്ലീവ് വന്നതെങ്കിൽ നമുക്ക് ചെസ്റ്റിന് പിടുത്തം വരും. സ്ലീവ് ആണ് കൂടുതലുള്ളതെങ്കിൽ നേരെ അതങ്ങോട്ട് കട്ട് ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെച്ചെടുത്ത ആ സ്ലീവ് കാണിച്ചേർട്ടെ. നമ്മളിപ്പോൾ വെച്ചെടുത്ത സ്ലീവ് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ആകെ ഒരേ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം ചെയ്യുന്നുള്ളൂ, ഇനിയിപ്പോൾ ഒരെണ്ണമൊക്കെ ചെയ്യുവാണെങ്കിൽ അതിനൊത്തിരി ടൈം നമുക്ക് പോവും. ഇതേപോലെ തന്നെ ആയിരിക്കണം ഇപ്പുറത്തെ സ്ലീവും ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ഇതിൽ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല, ഞാൻ പെട്ടെന്ന് ഫാസ്റ്റിൽ അങ്ങോട്ട് ചെയ്ത് പോവും. കാര്യം ആദ്യമേ തന്നെ പറഞ്ഞു തന്നല്ലോ എങ്ങനെ വേണമെന്ന്. നേരെ സെൻറ്ററിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് വേണം നമുക്കിത് സൈഡ് കൂട്ടാൻ വേണ്ടിയിട്ട്. രണ്ട് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം, നമ്മൾ പുറത്തൊക്കെ പ്രത്യേകിച്ച് പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഡബിൾ വേണം കൊടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സ് അത് വിട്ടുപോയെന്ന് പറഞ്ഞു വരും. അപ്പോൾ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ അതങ്ങോട്ട് രണ്ട് സ്റ്റിച്ചിൽ ചെയ്ത്, അപ്പോൾ രണ്ട് ഭാഗത്തും സ്ലീവ് ഒരു അര ഇഞ്ചോളം കൂടുതൽ വന്നിട്ടുണ്ട്. അതങ്ങോട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. കുറച്ചിങ്ങനെ കൂടുതൽ വന്നിരിക്കുന്നത്, ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക. കുറവ് വന്നാലാണ് പ്രശ്നം. അപ്പോൾ രണ്ട് സ്ലീവും വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സൈഡ് കൂട്ടണം, താഴെ ഭാഗം അടിക്കണം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ ചുരിദാറിൻ്റെ കാര്യം. അപ്പോൾ സൈഡ് കൂട്ടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ടോപ്പ് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നേരെ ഷോൾഡറും സ്ലീവിൻ്റെ സെൻറ്ററൊക്കെ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. ദേ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ തയ്യൽ തുമ്പാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. കുറച്ച് ലൂസ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തൊട്ടിപ്പുറേ ഒരു ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് വേണമെങ്കിലും തയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾക്ക് എങ്ങനെയാണോ. എനിക്ക് കുറച്ച് ലൂസാണ് ഇഷ്ടം, എനിക്ക് അത്ര പ്രത്യേകിച്ച് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഓവർ ടൈറ്റ് അങ്ങനെ അത്ര ഇഷ്ടമല്ല. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് തയ്ച്ചു പോവാം. അപ്പോൾ തയ്ക്കുമ്പോൾ ലെവല് കറക്റ്റ് ആക്കുക. സ്ലീവ് കണ്ടോ, സ്ലീവിൻ്റെ ലെവല് കറക്റ്റ് ആക്കി, ഷേപ്പ് കറക്റ്റ് ആക്കി, ഈ സൈഡെല്ലാം ഒരേ അളവിൽ വെച്ചിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ അവസാനം താഴെ ഭാഗം മടക്കിയടിക്കത്തില്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നം വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് തയ്ക്കാം. ഈ സൈഡാണ് കൂട്ടിയടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വണ്ണം മാത്രം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എനിക്ക് 7 ഇഞ്ചാണ്, ഞാനത് നോട്ടൊന്നും കാണിച്ച് തരുന്നില്ല. 7 ഇഞ്ചാണ് എനിക്കിവിടെ വേണ്ടത്. അപ്പോൾ നേരെ ടേപ്പ് എടുത്തിട്ട് നമുക്ക് ഇവിടെ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇതാ ടേപ്പ് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഈ താഴെ ഭാഗത്തെ വണ്ണം മാത്രം ഒന്ന് മാർക്ക് ചെയ്താൽ മതി. താഴെ ഭാഗത്ത് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇവിടെയൊക്കെ നമ്മൾ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ 2 ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കുക. ഈ വ്യത്യാസത്തിൽ ചെയ്യരുത്, കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് വേണം അടിക്കാനായിട്ട്. ഞാനിപ്പോൾ ആ ഒരു അളവ് കാണിച്ചു തന്നപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തതേ ഉള്ളൂ. അതുപോലെ ഷേപ്പിൻ്റെ അവിടെയും 2 ഇഞ്ച് ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ മീതെ ഒന്ന് വരച്ചങ്ങോട്ട് എടുക്കുക. താഴത്തേക്ക് വരുംതോറും ഈ ലെങ്ത്ത് കുറച്ച് കുറച്ച് ഒരു 3/4 ഇഞ്ച് വ്യത്യാസത്തിൽ വെച്ചിട്ടായിരിക്കണം താഴെ ഭാഗം മടക്കി അടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഈ 2 തുണിയും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാ സ്ലീവിൻ്റെ ഈ 2 തുണിയും ഒരുമിച്ചിങ്ങനെ വെക്കാം. എന്നിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിച്ചും കൂടെ വിട്ടുപോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൈഡ് ഒന്ന് ലെവല് നോക്കാം കേട്ടോ, കറക്റ്റ് ലെവലാണോ എന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഞാനപ്പോൾ കറക്റ്റ് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 തുണി മുകളിലേക്ക് വെക്കാം. അതുപോലെ ഇതിൻ്റെ താഴെയുള്ളതും ഇങ്ങനെ അങ്ങോട്ട് മുകളിലോട്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് വേണം ഇവിടെ ഇങ്ങനെ ഒന്ന് പിടിക്കുക കേട്ടോ, 2 കൈ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നേരെ ഇങ്ങനെ തയ്ച്ച് വരിക, ആ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിന്റിലൂടെ തന്നെ അങ്ങോട്ട് തയ്ച്ച്
വരണം. സൈഡും കറക്റ്റ് ലെവൽ ചെയ്ത് പിടിക്കുക, ഇല്ലെങ്കിൽ താഴെ ഭാഗമൊക്കെ വരുമ്പോൾ നമുക്കത് മടക്കി അടിക്കുമ്പോൾ കുറേ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയേണ്ടി വരും. വീതി കുറച്ച് വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചാൽ മതി. ഇനി നമ്മൾ നേരെ താഴെ ഭാഗത്തേക്ക് തയ്ക്കാൻ പോവാം. ദാ രണ്ട് ഭാഗവും ലെവലായിരിക്കണം. ഇനി ലെവലല്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മളിവിടെ തയ്ച്ചെടുത്തപ്പോഴേ ഇവിടെ ഇങ്ങനെ കുറച്ച് ലെവലിൽ വ്യത്യാസം ഉണ്ടെന്നിരിക്കട്ടെ. ഇതിപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ, നിങ്ങൾ തയ്ക്കുമ്പോൾ കുറച്ചുണ്ടെങ്കിൽ അതിങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് കളഞ്ഞാൽ മതി, ഒരേ ലെവലിൽ അങ്ങോട്ട് ആക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഇപ്പുറത്തെ ഭാഗവും ഒന്ന് തയ്ച്ച് എടുക്കാം. കുറേ നാളൊക്കെ കഴിയുമ്പോണ്ടല്ലോ എത്ര ഇഞ്ചാണ് കറക്റ്റ് ആയിട്ട് വരിക എന്നൊക്കെ അറിയാൻ പറ്റും. നമുക്കിനി അടയാളപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. 2 ഇഞ്ച് എത്ര എത്ര വരും, 2.5 ഇഞ്ച് എത്ര വരും എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ കാണിച്ച ഈ ഒരു മാർക്കിങ്ങിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. അപ്പം ഞാൻ ഇപ്പറേ ഭാഗം കാണിക്കുന്നില്ല കേട്ടോ, നേരെ അങ്ങോട്ട് തയ്ച്ച് പോവാണ്. പക്ഷേ സൈഡ് ഞാൻ കറക്റ്റ് ലെവൽ നോക്കും, ഇല്ലെങ്കിൽ അത് ലെങ്ത്തിനെയൊക്കെ ബാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് സൈഡും ഒന്ന് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ നേരെ അടുത്ത പണി ഈ താഴെ ഭാഗം മടക്കി അടിക്കലാണ്. അതിന് നമ്മളിതിൽ ചെറിയ ഒരു കർവ് ഷേപ്പ് പോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് ഉണ്ട്, സ്ട്രെയിറ്റ് അല്ല. സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് ആദ്യമേ ഒരു 1/2 ഇഞ്ച് മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കി പോവാം. പക്ഷേ ചെറിയൊരു ഷേപ്പ് കൊടുത്തിരിക്കുന്നത് കൊണ്ടിട്ട് എല്ലാവരും തന്നെ ഇപ്പോൾ തയ്ക്കലെ അറിയാവുന്നവരാണെങ്കിലും തുടക്കക്കാരാണെങ്കിലും ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു മെത്തേഡില് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ 2 ലെവല് കറക്റ്റ് ആണോന്നാണ്. അതായത് താഴെ ഭാഗം കൂട്ടിയടിക്കുമ്പോൾ ഈ 2 ലെവല് കറക്റ്റ് ആണോ നോക്കുക, കറക്റ്റ് അല്ലെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്യാം. അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഒരു സൈഡ് ഭാഗത്തു നിന്നായിരിക്കണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാനപ്പോൾ ഈ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ജസ്റ്റ് 1/2 ഇഞ്ച് മടക്കാം, എന്നിട്ട് അതേ ഞാൻ മടക്കുന്നത് കണ്ടോ, ഈ ഒരു ഷേപ്പിൽ നോക്കിയേ ഒരു റൗണ്ട് ഷേപ്പിലാണ് താഴെ ഭാഗം വന്നിരിക്കുന്നത്. സ്ട്രെയിറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെയാണെങ്കിൽ മാത്രമേ സ്ട്രെയിറ്റ് ആവത്തുള്ളൂ. സ്ട്രെയിറ്റ് അല്ലല്ലോ നമ്മൾ ഇങ്ങനെ ചെറിയൊരു കർവ് ഷേപ്പിൽ സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്തില്ലേ. അപ്പോൾ അത് ആ ഒരു മടക്കുപാട് ഇങ്ങനെ ഒന്ന് വരുത്തുക, എന്നിട്ട് ഇതിൻ്റെ മീതെ കൂടെ ഒന്ന് തയ്ക്കാം. ജസ്റ്റ് ഒന്ന് വെക്കട്ടെ, എന്നിട്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ആദ്യം ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് തയ്ച്ചിങ്ങനെ നിർത്തുക. ഒന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ തയ്ച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി മടക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട്, ഈ ചൂണ്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ 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 നമ്മൾ മടക്കി മടക്കി അങ്ങോട്ട് പോവുകയാണെങ്കിൽ വളരെ ഈസിയാണ്. 1/2 ഇഞ്ചാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ തയ്ച്ച് പോകുക. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇവിടെ നിന്ന് റൗണ്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ കൊണ്ടുവന്ന ഞാൻ ഹോംവർക്ക് ചെയ്തവരുടെ പേര് എഴുതിയിട്ടില്ല കേട്ടോ, കാര്യം സ്ഥിരമായിട്ട് എല്ലാവരും അഴക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുന്നവർ അത് അഴച്ചോ, നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ക്ലാസ് കഴിഞ്ഞു. ഇനി നമ്മൾ നാളെ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അതും ഇതേപോലെ തന്നെ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ദേ റൗണ്ട് ചെയ്ത് നമ്മളിങ്ങനെ കൂടെ ഒരു തയ്യൽ കൊടുത്തു. ഇനി രണ്ടാമത്തേതാണ് നമ്മളൊന്ന് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. അതാ ഇങ്ങനെയാണെങ്കിൽ അത് ഫിനിഷ് ആയത്തില്ലല്ലോ, ഒന്നും കൂടെ മടക്കി
ഈ പറ്റ വെച്ചടിക്കുക. അപ്പോളേ നമ്മളുടെ താഴെ ഭാഗത്ത് നല്ല ഷേപ്പ് നമുക്ക് കിട്ടിയുള്ളൂ. നമ്മൾ ആദ്യമേ മടക്കിയ അതേപോലെ തന്നെ ഇത് മടക്കാം. എന്നിട്ട് ഈ പറ്റ വെച്ച് തന്നെ അങ്ങോട്ട് തയ്ച്ച് എടുക്കുക. ഇങ്ങനെയാകുമ്പോൾ നല്ല, നമ്മൾ മിക്കവാറും ഈ അംബ്രല്ലയൊക്കെ പഠിക്കുമ്പോളേ, അതായത് നല്ല ഫ്ലെയറൊക്കെ ഉള്ള ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ അതിൻ്റെ താഴെ ഭാഗമൊക്കെ നമ്മൾ ഈ ഒരു രീതിക്കാണ് മടക്കി അടിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. അല്ലെങ്കിൽ വരുന്ന പ്രശ്നം ചുളിവ് വരും. കറക്റ്റ് ഈ ചില സ്ലിറ്റൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ ചുളിവ് വരുമ്പോൾ അതിങ്ങനെ പിരിഞ്ഞ് കിടക്കത്തില്ലേ, അതേ സെയിം പോലെ തന്നെ ഈ ഭാഗവും ഇരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടണം, കാര്യം രണ്ട് പ്രാവശ്യം ചെയ്യണമല്ലോ, ഒറ്റടിക്ക് ചെയ്യേണ്ടത് രണ്ട് പ്രാവശ്യം. പക്ഷെ അതിൻ്റെ ആ ഒരു ഭംഗി ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇതാ ഒറ്റൊരു സ്റ്റിച്ചേ താഴെ ഭാഗത്ത് ഉണ്ടാവുള്ളൂ, പക്ഷെ ഉൾഭാഗത്ത് രണ്ടെണ്ണം ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാവും. ഇതുപോലെ ഇങ്ങനെ തരാം, ഞാൻ താഴെ വിരിച്ചിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ബെഡ്റൂമിലായിരിക്കുന്നത്, ബെഡ്റൂമിലാണ് മെഷീൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് താഴെ വിരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചുരിദാറ് ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അഴച്ച് തരിക. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എഫ് ബിയിൽ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്കത് കുറച്ച് റിസ്ക്കായിട്ടാണ് തോന്നുന്നത്, കാര്യം നമുക്ക് അതിൽ ആരൊക്കെയാണ് ജോയിൻ ആവുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എപ്പോഴും എനിക്കത് നോക്കിയിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ പറ്റുന്നവർ എഫ് ബിയുടെ ലിങ്കിൽ കയറുക കേട്ടോ. നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ കയറുവാണെങ്കിൽ ഫോട്ടോ അടക്കാം. അപ്പോൾ എനിക്കറിയാൻ പറ്റും നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന തെറ്റും മിസ്റ്റേക്സൊക്കെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം, അതിലൂടെ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ചുമ്മാ നിൽക്കുന്നതല്ല, ഇത് വിരിക്കുവാണേ. താഴത്തൊന്ന് വിരിച്ചിടട്ടെ. വിരിച്ചിടുമ്പോൾ നമ്മൾ ഈ സ്ലീവ് ഒക്കെ ഒന്ന് കറക്റ്റ് വെക്കണം, അല്ലെങ്കിൽ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ മടങ്ങിയേക്ക് വാരിക്കും. അതൊക്കെ ഒന്ന് ശരിയാക്കുക. നമ്മുടെ ചുരിദാറിന്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. നെക്കൊക്കെ കണ്ടല്ലോ, ക്രോസ് പീസ് വെച്ച് ബാക്ക് ചെയ്തു. ഫ്രണ്ടിൽ നമ്മൾ ക്യാൻവാസ് ഒന്നും ചെയ്യാതെയാണ് ഫ്രണ്ട് നെക്ക് ചെയ്തത്. ഇപ്പോൾ വെച്ചെടുത്ത സ്ലീവാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ തിരിച്ചിടുമ്പോഴേ ഉള്ളിലോട്ട് ഇങ്ങനെ മടങ്ങിയിരിക്കും, അത് ഞാൻ നിവർത്തിയ ടൈമാണ് ഇപ്പോൾ എടുത്തത് കേട്ടോ. രണ്ട് സ്ലീവ് വെച്ചെടുത്തു. ഞാൻ അത്തിക്കം അങ്ങോട്ട് കുറച്ച് ലൂസ് ഒന്നും കൂടെ ഞാൻ കൊടുത്തു. എനിക്ക് വീട്ടിലിട മറ്റേത് നമ്മൾ ചുരിദാർ അളവെടുത്തപ്പോൾ അത് ബോഡി ഫിറ്റായിരുന്നു, വീട്ടിലിടുമ്പോൾ കുറച്ചൊന്ന് ലൂസ് ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴത്തോട്ട് ഫുള്ള് കിട്ടണില്ലല്ലോ, താഴത്തെ ഇവിടെ കുറച്ച് മടങ്ങി ശരിയാക്കട്ടെ. ഓക്കെ, അതൊന്ന് പൊങ്ങിയിരിക്കുമായിരുന്നേ. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഇത് തയ്ക്കുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു പിക്കിട്ട് തന്നാൽ മതി, ഒന്നെങ്കിൽ താഴെ വെച്ചിട്ട് ഇടുക, അല്ലെങ്കിൽ മേശയുടെ മുകളിലോ അല്ലെങ്കിൽ ബെഡിൻ്റെ മീതയോ, അത് നിങ്ങളുടെ ഇഷ്ടം. ഒന്ന് അഴിച്ചു തരുക കേട്ടോ, തെറ്റൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ഗുഡ് നൈറ്റ്.